ഈ നാമ മാത്രമാക്കെ ഈ പ്രിയമാണത്തിലെ ഈ നിലയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ബംഗ്ലാവിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കുടിയുടെ സഭയായിട്ടുള്ളത് ക്രമീകരിച്ചത്. അതിൻ്റെ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഏതായിരുന്നാലും വളരെ ആശ്വാസത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിപ്പാൻ ദൈവം അനുഗ്രഹിച്ചൊക്കെയായിട്ട് ദൈവത്തെ സ്മരിക്കാം. രാജ്യത്ത് നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ ക്രമീകരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നാം ദൈവത്തിലായിട്ടുള്ള യേശു ക്രിസ്തുവിനെയും ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവൻ. ആ മാറ്റമില്ലാത്തവനായ ദൈവത്തെ സേവിപ്പാനും സ്നേഹിപ്പാനും നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങളെ ഈ പ്രിയഭവനത്തോട് ചേർന്ന് ബാധപ്പെടുത്തുവാനായിട്ട് ഈ അവസരം ലഭിച്ചതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, അതുകൊണ്ട് വളരെ പരിചിതമായ വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തിരിക്കാനായിട്ട് ആഗ്രഹിക്കും. 2 കൊരിന്ത്യർ 3:3 ഞാൻ ഇന്ന് ഇവിടെയുള്ള ചിന്തയ്ക്കായിട്ട് വായിക്കുവാനായിട്ട്. 2 കൊരിന്ത്യർ 3:3 മനസ്സറിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടു. അനേകം പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും പല പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ഈ വേദഭാഗം ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ഭാഗത്തിൽ സംസാരിക്കേണ്ട ഒരാവശ്യം വരുമെന്ന് എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങിയപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വാക്യമാണ് ഇത്. ഇവിടെ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. നാം ആദ്യത്തെ പാട്ട് മുതൽ പാടുകയായിരുന്നു, ദൈവനായ ദൈവത്തിന്റെ പല പ്രത്യേകതകള് എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ്. അതിനുശേഷം നാം പല സാക്ഷ്യങ്ങൾ കേട്ടു, അതിലൊക്കെ ദൈവത്തിന്റെ പല സ്വഭാവ ഗുണങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന, നമ്മുടെ അനുഭവങ്ങളിൽ മനസ്സിലാക്കി തരുന്ന വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. എന്നാൽ പുതിയ ദൈവത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്ന യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെങ്കിലേക്കുള്ള ഒരു മാർഗമില്ല. ഇസ്രായേൽ ജാതിക്ക് അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ പ്രത്യേക വാഗ്ദത്തങ്ങളുണ്ടായിരുന്നു, പ്രത്യേക അവകാശങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രത്യേകമായ പദവികളൊന്നും വേദപുസ്തകം നൽകിയിട്ടില്ല. നാം അത് പലപ്പോഴും ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആൾക്കാരാണ്. എന്നാൽ നാം അവിടെ കാണുന്നത് കാര്യം, യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമായിട്ട് തീർന്നു എന്നുള്ളതാണ്. ആ പിതാവായ ദൈവത്തിന്റെ ഒരു പ്രത്യേകത മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ വാക്കുകളാണ് മനസ്സലിവുള്ള ഒരു പിതാവ്. മനസ്സലിവുള്ള പിതാവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. കാരണം പുതിയ നിയമം നാം വായിക്കുമ്പോഴേ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്ന വാക്യങ്ങളിലൊക്കെ പഴയ നിയമത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു പ്രത്യേക വെളിപ്പാടാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത്. നാം ഇബ്രായരേഖ വായിക്കുമ്പോൾ പൂർണ്ണമായ അവസാനത്തേതായ വെളിപ്പാട് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ നാം 2 വാക്യങ്ങൾ ഇതിനു മുമ്പായിട്ട് നമുക്ക് പരിചയമുള്ള വാക്യമാണെങ്കിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് വായിക്കട്ടെ. യോഹന്നാനെ സുവിശേഷം 1:17 വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. അതിങ്ങനെയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടെ യേശു കർത്താവിന്റെ മനുഷ്യാവതാരത്തിനുണ്ട്. ക്രൂശുമരണം അനുഭവിക്കണം എന്നുള്ള വാസ്തവമാണ്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തണം എന്നുള്ള ആവശ്യമാണ്.
അതിനു വേണ്ടി തൽക്കാലം ഭൂമിയിലേക്ക് കടന്നു വന്ന് ആ കാര്യം സാധിപ്പിച്ച് പോവുക എന്നല്ല ഉണ്ടായത്. നമ്മെ പോലെ ശിശുവായി ജനിച്ച് ചില വർഷങ്ങൾ ജീവിച്ച് 30 വയസ്സിൽ പരസ്യ പ്രവർത്തനം തുടങ്ങി പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജീവിച്ച കർത്താവാണ്. കർത്താവ് തന്നെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്യം നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. തന്റെ ഈ ലോകത്തിലെ ജീവിതയാത്രയിലെ ആ അവസാന ഘട്ടത്തിൽ ശിഷ്യന്മാരുമായിട്ട് താൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് പല സംശയങ്ങളും ഒക്കെ ഉണ്ടായി. ആ ഒരു സംശയത്തിന് മറുപടിയായിട്ട് യോഹന്നാന്റെ 14-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഇത്രയും മതി. അപ്പോൾ ശിഷ്യന്മാർക്ക് പോലും, തന്റെ കൂടെ ജീവിച്ച ഈ 3 മുതൽ 5 കൊല്ലം ജീവിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പോലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന, മനസ്സിലാക്കാൻ കഴിയാതിരുന്ന സത്യം കർത്താവ് വളരെ വ്യക്തതയോട് പറയുക. ഞാൻ അതിൽ നിന്ന് ഈ സുവിശേഷങ്ങളിൽ ഈ മനസ്സിലുള്ള പിതാവിനെ എങ്ങനെയാണ് യേശു കർത്താവ് വെളിപ്പെടുത്തിയ രംഗങ്ങൾ എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മുമ്പില് വലിച്ചു കാണിക്കാനാണ്. അതിനായിട്ട് ആദ്യമായിട്ട് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം നമുക്ക് പറയാം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു. ഇവിടെ യേശു കർത്താവ് തന്റെ മനസ്സലിവുള്ള പിതാവിന്റെ മനസ്സലിവ് വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമുക്കറിയാം. ഗൃഹബോധ് എന്ന ഭവനം അശരണരായിരിക്കുന്ന അഗതികളായിരിക്കുന്ന വ്യക്തികളെ താമസിപ്പിച്ച് അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിലൂടെ വലിയവനായ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ കൂടെയുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്. ആത്യന്തികമായ ലക്ഷ്യം അവരെ പരിപാലിച്ച് വളർത്തിയെടുത്ത് സമൂഹത്തിന് കൊള്ളാകുന്നവരായി മാറ്റണം എന്ന് മാത്രമല്ല, അവർ ദൈവമുള്ളവരായി മുൻപോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ്. ഇവിടെ ഞാൻ കാണുന്നത് ശിഷ്യന്മാരെ, ചില ശിഷ്യന്മാരോട് പറയുന്നതിന് മുൻപ് താൻ പറയുന്നതാണ്, പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകൾ. യഹൂദജനത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. യഹൂദജനത്തിന് യെരുശലേം ദേവാലയമുണ്ട്, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, അതുപോലെ അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള വലിയ ആത്മീയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവ് അവരെ നോക്കുമ്പോഴേ ആത്മീയമായി പരാജയപ്പെട്ട ഒരു നേതൃത്വത്തിന്റെ മധ്യത്തിൽ ലക്ഷ്യബോധമില്ലാത്തവരായി ചിന്തിയവരായിട്ട് നടക്കുന്നതായ ഒരു സമൂഹത്തെ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ് അവർക്ക് അവരോട് മനസ്സല്ല. ഞാൻ വിചാരിക്കുന്നത് ദൈവിക ദർശനം ലഭിച്ചത് തന്നെയാണ് മമ്മിയും മറ്റുള്ളവരൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് മുമ്പുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ മനസ്സലിവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് ഫലകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമുക്കും ആത്മീയമായി നിരാശയിലൂടെ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാതെ വഴിതെറ്റിപ്പോകുന്ന വലിയൊരു കൂട്ടം ആളുകളെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ കർത്താവിന്റെ ഈ മനസ്സലിവ്, പിതാവായ മനസ്സലിവുള്ള പിതാവിന്റെ ആ മനസ്സലിവ്, കർത്താവ് പ്രകടിപ്പിച്ചതായ ആ മനസ്സലിവ് നമ്മിൽ വ്യാപരിച്ചാൽ മാത്രമേ ഫലകരമായ രീതിയിൽ അവരുമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയൂ. അതിനുശേഷമാണ് കർത്താവ് പറയുന്നത് ശിഷ്യന്മാരുടെ കുഞ്ഞു വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം, നിങ്ങളയക്കണം. അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇവരുടെ ആത്മീകമായ നിശ്ചലാവസ്ഥ അഥവാ ലക്ഷ്യബോധമില്ലാത്ത ചിന്തിയവരായ കുഴഞ്ഞവരായ ആ അവരുടേതായ ആ അവസ്ഥ കണ്ടപ്പോൾ മനസ്സറിയുന്ന ഒരു ഘട്ടം. വളരെ പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സമയം ഇവിടെ പരിമിതമാണല്ലോ. കർത്താവ് പറയുന്നത് ഇടയനില്ലാത്ത ആടുകൾ എന്നാണ്. ഇടയനില്ലാത്ത ആടുകൾ നമുക്കറിയാം
വേദപ്രസംഗത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, ഇടയനില്ലാത്ത ആടുകൾ ലക്ഷ്യബോധമില്ലായി അവരെ ഇവിടെയൊക്കെ വഴിതെറ്റി പോകും. അവരെയൊക്കെ ഒരു സ്ഥലത്തേക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സാക്ഷാൽ ഇടയനായിരിക്കുന്ന യേശു ക്രിസ്തു അവരെ നയിച്ചാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്. ഈ നല്ല ഇടയൻ ചെയ്യുന്ന കാര്യം എന്താ? ഞാൻ ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കും. ജീവൻ പോലും കൊടുത്തുകൊണ്ട് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ളതായ മനസ്സുള്ള ഒരു ഇടയനാണ് ഇവിടെ കർത്താവ്. അപ്പോൾ മനസ്സറിവുള്ള ഈ ഇടയൻ പിതാവിന്റെ മനസ്സറിവ് പ്രകടിപ്പിക്കുന്നത് ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായി എന്നുള്ള ഒരവസ്ഥയാണ്. ഞാൻ 2-ാമത്തെ ഭാഗത്തേക്ക് കടന്നു പോയിട്ട് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ഇവിടെ വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിനെ കാണാനായിട്ട് കൂടി വന്ന് ഇരിക്കുന്ന രംഗമാണ് അവിടെ നാം വായിക്കുന്നത്. അതിന്റെ വാക്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അവൻ വന്നു കാൽനടയായി പട്ടണങ്ങളിൽ നിന്ന് അവന്റെ കർത്താവിന് പിന്നാലെ ചെന്നു എന്നാണ് വായിക്കുന്നത്. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യം അഥവാ രോഗസൗഖ്യവും നൽകാനായിട്ടുള്ള കഴിവുള്ള ഈ കർത്താവിന് മനസ്സലിവ് വന്നു എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കത്തക്കവണ്ണം കർത്താവിന്റെ മനസ്സലിവ് അത്രത്തോളം വ്യാപ്തി. ആത്മീയമായ രംഗത്ത് മാത്രമല്ല ശാരീരികമായ ആ അവസ്ഥയിലും മാറ്റം വരുത്തുവാനായിട്ടുള്ള മനസ്സലിവ് പ്രകടിപ്പിച്ചതവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പിതാവായ ദൈവത്തിന്റെ മനസ്സലിവ് ഈ ലോകത്തിൽ ജീവിച്ച് കാണിച്ച വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40-42 വരെയുള്ള വാക്യം. ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഇത് കർത്താവിന്റെ ആ പ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന രംഗമാണ് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ. കർത്താവിന്റെ മുമ്പിൽ പറയുകയാണ്, മുട്ടു അവിടെ വന്നു പറയുന്നത് കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വാചകമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്, യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. ഇത് പറയുന്നത് എന്താ? അവന് കുഷ്ഠരോഗം മാറി, അവന് ശുദ്ധി വന്നു. പാപത്തിൻ്റെതായ മാലിന്യം വഹിക്കുന്ന ഒരു പ്രത്യേക രോഗമാണ് കുഷ്ഠരോഗം. നമുക്കറിയാം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് സുവിശേഷം 10-ാം അധ്യായത്തില് ആ ഭാഗം വായിക്കുന്നുണ്ട്. ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രത്യേക വാക്കും 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർത്തിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. കുഷ്ഠരോഗം ഒരു സൗഖ്യമല്ലേ, രോഗമല്ലേ, അത് സൗഖ്യമാക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോലെ. എന്നാൽ കർത്താവ് ഇവിടെ തന്നെ ശിഷ്യന്മാരെ പറഞ്ഞാൽ ശുദ്ധമാക്കണം എന്ന് പറഞ്ഞാൽ ദിവ്യപുസ്തകം 14-ാം അധ്യായത്തില് വളരെ ക്രമീകൃതമായ ചരിത്രം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ ഒരു രോഗി കുഷ്ഠരോഗി സൗഖ്യമായാൽ അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും അവന് അനുവാദമില്ല. പുരോഹിതൻ അത് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ അവന് സാധിക്കുമാകൂ. അപ്പോഴാണ് അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ സമൂഹം അവൻ അംഗീകരിക്കുകയുള്ളൂ. ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ നമുക്കറിയാം, സമൂഹത്തിന് ഒറ്റപ്പെട്ടവനാണവൻ. ആരും അവനുമായിട്ട് ക്ഷയിക്കേണ്ടി കൊടുക്കുകയോ അവൻ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. സമൂഹത്തിൽ അവൻ വളരെ അകലെ നിന്നുകൊണ്ടാണ് യാചിക്കുക. കാരണം നമുക്കറിയാം പ്രമാണമൊക്കെ, അവൻ വളരെ അകലെ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി കർത്താവ് അവനെ സൗഖ്യമാക്കിയാൽ പോലെ അവന് തൊട്ടു എന്നാണ് വായിക്കുന്നത്. അവനുമായിട്ട് ഏകീഭവിച്ചുകൊണ്ട് സമൂഹം വേണ്ട എന്ന് പറഞ്ഞ ഈ അല്ലെങ്കിൽ അകൽച്ച പാലിക്കുന്ന ഈ കുഷ്ഠരോഗിയെ
ഏകീഭവിച്ചുകൊണ്ട് അവനെ തൊട്ട് അവന് സൗഖ്യമായി. അത് അവന് വാക്കുകേൽപ്പിച്ചാൽ സൗഖ്യം പറ്റില്ലേ, വരും. എന്നാൽ ഈ കുഷ്ഠരോഗിയുടെ മാനസിക അവസ്ഥ അവനറിയാം, ആരും അംഗീകരിക്കാൻ കഴിയാത്ത, സമൂഹം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ കുഷ്ഠരോഗിയെ തൊട്ട് ഇവൻ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് അവന് കുഷ്ഠരോഗം എന്ന് വെച്ചാൽ ആരെങ്കിലും അവനെ തൊട്ടോ തൊടുകയോ അവനെ ശൈക്കേണ്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ അവന് തോളത്ത് തട്ടുകയോ ഒന്നും ചെയ്തു കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രമാത്രം അവൻ സമൂഹത്തിൽ നിഷ്കാസിതനാണ്. ഇവിടെ ഏതാ കർത്താവ് മന്റെ മനസ്സറിയുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെയും സൗഖ്യമാക്കുന്നു, ശുദ്ധനാക്കുന്നു എന്ന് മാത്രമല്ല അവനുമായിട്ട് ഏകീഭവിച്ച് അവനുമായിട്ട് ഒന്നിച്ചു ചേർന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കുന്ന ഇതിനോട് ചേർത്ത ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം മത്തായി സുവിശേഷം 20-ാം അധ്യായം, മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിലെ അവസാനത്തെ 4 വാക്യങ്ങളാണ് വായിക്കുന്നത്. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവനെ ശാസിച്ചപ്പോൾ അവർ, കർത്താവെ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു ചോദിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണം എന്ന് അവർ പറഞ്ഞു. യേശു മനസ്സരിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. രണ്ട് കാണാൻ പാടില്ലാത്ത ആളുകൾ ഭിക്ഷയച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. യേശു കർത്താവ് കടന്നു പോകുമ്പോൾ അവർ ഉച്ചത്തിൽ നിലവിളിച്ചു, ആളുകൾ അവരെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ നമുക്കറിയാം ആവശ്യക്കാരന് ഔചിത്യമില്ല. അപ്പൊ അതുകൊണ്ട് അവന്റെ കാര്യം പറയാനായിട്ട് എത്ര പ്രശ്നങ്ങൾ ഉച്ചത്തിൽ അവര് അവിടെ വായിക്കുന്നത് അധികം നിലവിളിച്ചു എന്നാണ്. കരുണ തോന്നണമേ. കർത്താവ് വളരെ തിരക്കിട്ട തന്റെ ശുശ്രൂഷയിൽ ഗിരിഗോവിന്ദിന്റെ ജനസേനയിലേക്ക് പോവുകയാണ്. ഇനിയും തിരിച്ചു വരാനായിട്ട് സാധ്യതയില്ല. തന്നെ ക്രൂശിക്കപ്പെടുവാനായിട്ട് പോവുകയാണല്ലോ. ഇവിടെ നിൽക്കുന്നത് ഇവിടെ മനസ്സിൽ ഇവിടെ ശ്രദ്ധിക്കുക. ആ തിരക്കുള്ള സന്ദർഭത്തിലും ഈ ഇവരിലെ അപേക്ഷ കേട്ടിട്ട് അവിടെ നാം വായിക്കുന്നത് യേശു മനസ്സറിഞ്ഞു അവരുടെ കണ്ണു തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു. ഈ വ്യക്തികളെ കുറിച്ച് നാം വായിക്കുമ്പോൾ ഇവരൊക്കെ അവരുടേതായ അപേക്ഷകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നാണ്, അല്ലെങ്കിൽ കർത്താവിനോട് അപേക്ഷിച്ചപ്പോഴാണ് അയച്ചത്. എന്നാൽ എന്റെ ശ്രദ്ധയിലേക്ക് വന്ന മറ്റൊരു വേദഭാഗമുണ്ട്, അതാണ് ഞാൻ ഇന്ന് ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, നയ്യലിന്റെ വിധവയുടെ സംഭവമാണല്ലോ. ഗ്ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11-14 വാക്യം. പിറ്റന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്കെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി. ഈ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് വലിയ വിശദീകരണം എങ്ങനെയാണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്റെ ശ്രദ്ധയിലേക്ക് കടന്നുവന്ന ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം മുമ്പ് ചിന്തിച്ചതായ കാര്യങ്ങളൊക്കെ അവര് നിലവിളിച്ച് അവര് പ്രശ്നങ്ങൾ പറഞ്ഞ് കഥാവിന് മുമ്പിൽ രോഗി വന്ന് മുട്ടുകൂത്തി ഈ കണ്ണു കാണാൻ വയ്യാത്ത രണ്ടുപേര് കഥാവിനോട് വളരെ ഉച്ചത്തിൽ നിലവിളിച്ച് ഒക്കെ ബഹളമുണ്ടായി. എന്നാൽ ഈ നയിലെ വിധവയുടെ കാര്യം നാം ശ്രദ്ധിച്ചാല് നയിലെ വിധവ ഒരു റിക്വസ്റ്റും ഒരു അപേക്ഷയും കർത്താവിന് മുമ്പിൽ വെച്ചില്ല. എന്തുകൊണ്ടാണത്? ഒരു അപേക്ഷയും ഒരാളും മുമ്പിൽ വെച്ചിട്ട് കാര്യമില്ലാത്ത അത്രയും വലിയൊരു അവസ്ഥയാണ് ഈ വിധവ. അവൾക്ക് ആകെ ആശ്രയം ഉണ്ടായിരുന്ന മകനാണ് ബാല്യക്കാരനായ ആ മകൻ മരിച്ചുപോയി. ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യമാണ് ഈ വിധവയുടെ. അതുകൊണ്ട് കൂടെയുള്ളവർ വലിയ കൂട്ടം ജന തന്റെ കൂടെ കൂടെയുണ്ട്, അവര് കരയുന്നുണ്ട്, വിരമിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ വിധവ എന്തെങ്കിലും ഒരു വാചകം വാക്ക് കർത്താവിന്റെ അടുത്ത് പറഞ്ഞതായിട്ടോ ആവശ്യപ്പെട്ടതായിട്ടോ നമ്മൾ കാണുന്നു. പക്ഷേ നിസ്സഹായ അവസ്ഥ തിരിച്ചറിഞ്ഞ്
ആ അവസ്ഥ മനസ്സിലാക്കി മനസ്സടിയുന്ന ഒരു കർത്താവ്. ഞാൻ ഈ ഭേദഭാഗം ഇന്നലെ വൈകുന്നേരം ഒന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, നാമൊക്കെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അഭിമുഖിക്കും. ഈ ഗ്രഹബോധ്വാനമായാലും നമ്മൊക്കെ ആരോട് പങ്കുവെക്കാൻ പറ്റാത്ത ചില സാഹചര്യം ഉണ്ടാകും, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യം ഉണ്ടാകും. ഉള്ളു നീറി കരഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങൾ അഭിമുഖിക്കുന്നതായ രംഗങ്ങൾ നമുക്കുണ്ടാകും. നാം പ്രാർത്ഥിക്കാൻ പോലുമുള്ള മനസാന്നിധ്യം ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, ആരോട് പങ്കുവെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ഇവിടെ ആ അവസ്ഥയും മനസ്സിലാക്കി മനസ്സലിയുന്ന ഒരു കർത്താവ്. അവിടെ നിന്ന് അവിടെ നാം വായിക്കുന്നത് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. പിന്നെ പറയുന്ന വാചകം ശ്രദ്ധിക്കുക, കരയേണ്ട. ഈ വലിയനായ കർത്താവ് പറയുകയാണ് കരയേണ്ട, മനസ്സലിഞ്ഞ ആ വിധവയ്ക്ക് യാതൊന്നും പറയാനായിട്ട് നിർത്തിയില്ല, ഒരു പ്രതീക്ഷയുമില്ല, ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു തരത്തിലും മരിച്ച ആളുകളെ ഉയർത്തെഴുന്നതായിട്ട് ആ വിധവ കേട്ട് കാണുകയും പോലുമില്ല. ചരിത്രത്തിലൊക്കെ ചില സംഭവങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. ആർക്കും സഹായിക്കാൻ പറ്റാത്തത് അവസ്ഥ, ആരോട് പങ്കുവെക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ തിരിച്ചറിഞ്ഞ് മനസ്സലിയുന്ന ആ ഒരു കർത്താവ്. ആ കർത്താവ് പറയുകയാണ് കരയേണ്ട. ആ കർത്താവ് കരയേണ്ട എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഇവിടെ ഞാൻ കാണുന്നത് മഞ്ചം തൊട്ടു, ആ മഞ്ചം ചോക്കിന് നിന്നു. എന്നിട്ടാണ് വായിക്കുന്നത് ബാല്യക്കാരൻ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോഴേ ആ മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിച്ചു തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. കർത്താവിന്റെ ആ മനസ്സലിവ് നിങ്ങളും വരും ഞാനൊന്ന് വിവരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴേ നമ്മളൊക്കെ ജീവിതത്തിന്റെ പ്രത്യേകമായ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, ആരുമായിട്ട് പങ്കുവെക്കാൻ പറ്റാത്ത സാഹചര്യം, ആർക്കും സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, നിസ്സഹായനായിട്ട് നിൽക്കുന്ന സംഘം. എന്നാൽ ആ അവസ്ഥയും മനസ്സിലാക്കുന്ന മനസ്സിലുള്ള നമ്മുടെ കർത്താവ് പറയുകയാണ് കരയേണ്ട. ഓ, ഈ ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്, ഈ കർത്താവിനെയാണ് നാം പിൻപിടുന്നത്. ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധയുടെ അവർ ചിന്ത അവസാനിപ്പിക്കാം. സുവിശേഷം 15 നമ്മുടെ പരിചിതമായ ആ ഗുരുത്വ തന്ത്രികളെ കുഴിമുത്തോനൊക്കെ നാം പറയാനുണ്ടല്ലോ. എന്നാൽ അവിടെ ഞാൻ ബാക്കി ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. അതിന്റെ 15 20 വാക്യം ആദ്യം വായിക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പല്ലടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഈ ചരിത്ര സംഭവത്തെ നമുക്കറിയാം. ഈ ഉപമയൊക്കെ കർത്താവ് പറഞ്ഞതായിട്ട് കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത് മുടിയനായ പുത്രന്റെ ചരിത്രമല്ല, തന്റെ മനസ്സലിവുള്ള പിതാവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞത്. അനുരപിച്ച് മടങ്ങി വരുന്ന ഏതൊരു പാപിയെയും സ്വീകരിക്കാനുള്ള വിശാല മനസ്കതയുള്ള ഒരു പിതാവ്. അവിടെ അവൻ വായിക്കുന്നത് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. ആ സ്നേഹം, ഞാൻ നിങ്ങളും ആയിരുന്നെങ്കിൽ ഇതുപോലൊരു മകനാണെന്ന് പറയാം, സ്വത്ത് അവകാശം മേടിച്ചു പോയി ദുർനടപ്പുകാരനായി ജീവിച്ച് തന്റെ ജ്യേഷ്ഠ സോഹൻ പറയുന്നത് അവൻ വേശികളോടുകൂടെ ജീവിച്ചു എന്നാണ്. അതൊക്കെ ഈ നാട്ടിലും പാട്ടാണ്. ഈ പിതാവും കേട്ടുകാണും തന്റെ ഇളയ മകൻ വീടിനെ ദുഷ്പേര് വരുത്തി വളരെ മോശക്കാരനായി ജീവിച്ചു, തന്നോട് മത്സരിച്ച് സ്വത്തൊക്കെ വാങ്ങിച്ചു പോയ വ്യക്തി തിരിച്ചു വരുമ്പോൾ അനുദപിച്ചു വരുമ്പോൾ മനസ്സഴിഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിച്ച് സ്വീകരിച്ച് അംഗീകരിക്കുന്ന ഒരു പിതാവിനെയാണ് യേശു കർത്താവിടെ വരച്ചു. ഇതാണ് ആ മനസ്സലിയുള്ള പിതാവ്. ഞാൻ നിങ്ങളുവാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മള് ക്ഷമിക്കുമായിരിക്കും, എന്നാൽ നാം പലപ്പോഴും മറക്കില്ല പല കാര്യം. ഇംഗ്ലീഷിലൊരു ഫ്രേസ് നീ അന്നാലും നീ അത് എന്നോട് ചെയ്തവനല്ലേ, ഞാൻ ക്ഷമിച്ചു, ശരിയാ. അതിന്റെ ആ ഇത് വികാരം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. എന്നാൽ ഈ പിതാവ് മനസ്സലിവുള്ള പിതാവിനെ കർത്താവ് അവതരിപ്പിക്കുന്നത് അതൊന്നും ഓർക്കാതെ പൂർണ്ണമായി ക്ഷമിക്കുന്നതാണ്. നാം എബ്രായലേഖനത്തിൽ ഒരു വാക്യം ഞാൻ പെട്ടെന്ന് ചേർത്ത് വായിച്ച് ചിന്തയ്ക്ക് ഞാൻ പിതാവിന് കേട്ടെ. 10:17-18 വാക്യം ഇങ്ങനെയാണ്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അറിയിച്ചു.
എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും. അവിടെ പറയുന്ന ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തിന്റെ കാര്യത്തെ പറ്റി യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിലെ കാര്യമാണ് ഉദ്ധരിക്കുന്നത്. അവിടെ പറയുന്നത് ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ ന്യായ പ്രമാണം ആക്കി അവരെ എഴുതും. അത് കഴിഞ്ഞ് പറയുന്നത് അവരുടെ പാപങ്ങളെയും അവരുടെ ഓർക്കുകയുമില്ല. മനുഷ്യന്റെ സ്വഭാവവും ദൈവത്തിന്റെ സ്വഭാവങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അവൻ ക്ഷമിക്കുന്നു, അവൻ പൂർണ്ണമായും മറന്നു കളയുന്നു, വിട്ടു കളയുന്നു. നമ്മെ നീതീകരിക്കുന്നു എന്നൊക്കെ നാം വലിയ വാക്കുകൾ പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ വിശ്വാസികളെ, ഈ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ വാക്യം മാത്രം വായിച്ച് വിശദീകരണം കൂടാതെ ഞാനിരിക്കാൻ ആഗ്രഹിക്കുന്ന വിശദീകരണം 4 അവസാനത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിച്ചു. രണ്ട് വാക്കാണ് അവിടെ അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്, ദയയും മനസ്സരി. ദയയുള്ളവരായി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാവില്ലേ അത് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ ദൈവത്തിന്റെ മനസ്സലിവ് നമുക്കുണ്ടായാൽ ഏത് സാഹചര്യങ്ങളെയും കർത്താവ് ക്രിസ്തുവിലൂടെ നമ്മ ദൈവം ക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിച്ചതുപോലെ ഒരിക്കലും നമ്മൾ പാപങ്ങൾ ഓർക്കാതെ വണ്ണം നമ്മളെ സ്നേഹിക്കുന്ന മനസ്സലിവുള്ള പിതാവ്, ഈ പിതാവ് നമ്മുടെയും പിതാവായിട്ട് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവനെ ദൈവത്തെ സ്തുതിക്കാം. ഈ എഴുതിയ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമായി തീരട്ടെ, ഈ ഭവനത്തിനും ആശ്വാസമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത.